ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഒരു ഇൻഡിക്കേറ്ററിൻ്റെ അപ്ഡേഷനാണ്. അതായത് ഇതാണ് ആ വീഡിയോ, ബൈ ആൻഡ് സെല്ല് ഇൻഡിക്കേറ്റർ. ഈ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ ഈ ഇൻഡിക്കേറ്റർ ട്രേഡിംഗ് വ്യൂവിൽ അവൈലബിൾ ആയിരുന്നു. വീഡിയോ ചെയ്ത് 2 ദിവസത്തിന് ശേഷം ഈ ഇൻഡിക്കേറ്റർ ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് അപ്രതീക്ഷിതമായി. കാരണം ഈ ഇൻഡിക്കേറ്റർ ക്രിയേറ്റ് ചെയ്ത വ്യക്തികൾ ട്രേഡിംഗ് വ്യൂവിൽ ആ ഇൻഡിക്കേറ്റർ പ്രൈവറ്റ് ആക്കി. അതായത് ഇതൊരു 2 ഇൻഡിക്കേറ്റേഴ്സാണുള്ളത്, ആ 2 ഇൻഡിക്കേറ്റേഴ്സ് ഇവർ പ്രൈവറ്റ് ആക്കി. വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടനെ കണ്ട, അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കണ്ട ആൾക്കാർക്ക് അവരാ ഇൻഡിക്കേറ്റർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ആ ഇൻഡിക്കേറ്റർ ഇപ്പോഴും ഉപയോഗിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ പലർക്കും ആ കാര്യങ്ങൾ അറിയത്തില്ല, ഞാൻ വീഡിയോയിൽ പറഞ്ഞുമില്ല. കാരണം ഇവരിത് എടുത്തുകൊണ്ട് പോകുമെന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് ഞാനത് പറഞ്ഞില്ല. നമുക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും ഇൻഡിക്കേറ്റർ ട്രേഡിംഗ് വ്യൂവിൽ കിട്ടിയാൽ നമ്മളത് സേവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ എനിക്ക് ആ 2 ഇൻഡിക്കേറ്റേഴ്സും ഇപ്പോഴും അവൈലബിളാണ്, കാരണം ഞാൻ ഇത് ആദ്യമേ തന്നെ സേവ് ചെയ്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രൈവറ്റ് ആക്കിയെങ്കിലും എനിക്ക് ഇൻഡിക്കേറ്റർ പോയിട്ടില്ല. ഇതേപോലെ സേവ് ചെയ്ത പലർക്കും പോയിട്ടില്ല. പക്ഷേ സേവ് ചെയ്യാത്ത ഒരുപാട് പേർക്ക് ഈ ഇൻഡിക്കേറ്റേഴ്സ് നഷ്ടമായി. സേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്തു, അതിൽ നമുക്ക് ആവശ്യമുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചാർട്ട് ഇൻഡിക്കേറ്റേഴ്സ് അടക്കം സേവ് ആകും. ഇവിടെ ഇങ്ങനെ ഒരു സിമ്പൽ, അതായത് ഒരു ടിക് മാർക്ക് കണ്ടോ, ഈ ഒരു മേഘം പോലെയുള്ള ഈ ഒരു ഇതിൻ്റെ അകത്ത് ഒരു ടിക് മാർക്ക് കണ്ടോ, ഈ ടിക് മാർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സേവായി. പിന്നീട് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ ട്രേഡിംഗ് വ്യൂ എപ്പോൾ ഓപ്പൺ ചെയ്താലും നമുക്ക് ആ ഒരു സ്ക്രിപ്റ്റ്, ഞാനിവിടെ നിഫ്റ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നിഫ്റ്റി ഓപ്പൺ ആകും. അതോടുകൂടി ഓട്ടോമാറ്റിക്കലായിട്ട് ആ ഇൻഡിക്കേറ്റേഴ്സും ഓപ്പൺ ആയിട്ട് വരും, അത് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് സ്റ്റാർ ചെയ്ത് വെക്കാനായിട്ടും സാധിക്കും. ഇപ്പോൾ ഫേവറേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റാർ ചെയ്ത് വെച്ച ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ടാവും. പക്ഷേ ഇത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. അതായത് അവർ പ്രൈവറ്റ് ആക്കിയ ഇൻഡിക്കേറ്റേഴ്സ്, അപ്പോൾ ആ ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. പ്രൈവറ്റ് ആക്കിയ ഇൻഡിക്കേറ്റേഴ്സാണ് ഈ 2 എണ്ണം, നമ്മൾ സേവ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് അവൈലബിളാണ്. അതുപോലെ മൈ സ്ക്രിപ്റ്റിലേക്ക് കൂടി സേവ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് നമുക്ക് പുതിയ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഭാഗമാണ്. ഈ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. എന്തായാലും അവർ കളഞ്ഞ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കോഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൈൻ എഡിറ്ററിൽ പോയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പൈൻ എഡിറ്റർ എന്ന് പറയുന്ന ഭാഗം ട്രേഡിംഗ് വ്യൂവിൻ്റെ ഈ ഒരു ഭാഗമാണ്. ഒരുപാട് വീഡിയോസ് ഉണ്ട് ഇതിനെപ്പറ്റി, ട്യൂട്ടോറിയലൊക്കെ ഒരുപാടുണ്ട്, പലർക്കും അതറിയാം. ഒരുപാട് പേര് വാട്സപ്പിലൊക്കെ കോണ്ടാക്ട് ചെയ്ത് അനുസരിച്ചിട്ട് ഞാനിതിൻ്റെ കോഡ് അവർക്ക് അയച്ചു കൊടുക്കുകയും അവർ സക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു, മെജോറിറ്റി ആൾക്കാരും. അപ്പോൾ ഈ പൈൻ എഡിറ്ററിൽ ഇതിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ഒന്നും കൂടെയും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന ഭാഗത്തിൽ മൈ സ്ക്രിപ്റ്റിൽ ഈ കാണുന്നത്. ഞാൻ പല പേരുകൾ കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു, പക്ഷേ ഇത് പബ്ലിഷ് ചെയ്യാനായിട്ട് എനിക്കറിയത്തില്ല. ഞാൻ പബ്ലിഷ് ചെയ്യാൻ നോക്കിയിട്ട് അതിനുള്ള മാർഗ്ഗങ്ങൾ കാണുന്നില്ല. എന്തെങ്കിലും ഉണ്ടാകും, എനിക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ ട്രേഡിംഗ് വ്യൂവിൽ ക്രിയേറ്റ് ചെയ്ത് വലിയ പരിചയമില്ല. നമ്മൾ ഒരുപാട് വീഡിയോകൾ കാണുന്ന അവസരത്തിൽ ചില വീഡിയോകളിൽ നിന്ന് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. കാരണം ഈ ഇൻഡിക്കേറ്റർ നമുക്ക് പുറത്തുനിന്ന് കിട്ടിയതാണ്, മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്ത ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന്, ഇതുപോലെ ഇൻഡിക്കേറ്റർ കിട്ടിയാൽ അത് സേവ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2, ഇതിൻ്റെ കോഡ് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അത് യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിലല്ല ഇതിൻ്റെ കോഡ് ഇട്ടേക്കുന്നത്. ഇനി യൂട്യൂബിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരണ്ട, അതുകൊണ്ട് തന്നെ ഞാൻ ടെലിഗ്രാമിലാണ് ഇതിൻ്റെ കോഡ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ആ ടെലിഗ്രാമിൽ കയറിയിട്ട് ഈ കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അവിടുന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് പൈൻ എഡിറ്ററിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് അവൈലബിൾ ആണ്, യൂട്യൂബിൽ നോക്കി മനസ്സിലാക്കുക. നല്ല വീഡിയോസ്, തീർച്ചയായിട്ടും ഒരുപാട് പേർക്കറിയാം നല്ല വീഡിയോസ്, ആ വീഡിയോസ് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊന്ന് ഇടുക. അറിയില്ലാത്തവർ ആ വീഡിയോ നോക്കി അവർ ചെയ്യാലോ അതിന് വേണ്ടി. അപ്പോൾ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന വീഡിയോസ് ഒരുപാട് പേരങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോസ് കമൻറ്റ് സെക്ഷനിലിടുക. ഇനി പൈൻ എഡിറ്ററി ജസ്റ്റ് ഒന്ന് പോയിട്ട് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് കാണുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു ബോക്സിൻ്റെ പടമുണ്ട്, ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ ചെറിയൊരു ആരോയുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ ഞാനവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മാക്സിമൈസ് പാനലാകുന്നു. ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ കോഡ്. ഇത് നമുക്ക് ഇങ്ങനെ അവൈലബിളാണ്. 49 കോഡോളമുണ്ട്, 50
ലൈൻസ് നമുക്കിവിടെ കാണാം. ഇത് ഈ മിനിമൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മിനിമൈസ് ആയിട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ ഒരു ബോക്സ് കാണാം, ഒരു ബ്രാക്കറ്റ്. അവിടെ നമ്മൾ കർസർ വെക്കുമ്പോൾ സോഴ്സ് കോഡ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താലും നമുക്ക് ആ കോഡ് വരുന്നുണ്ട്, താഴെയാണ് വരുന്നത്. അത് കാണണമെങ്കിൽ നമുക്ക് വലുതായി കാണണമെങ്കിൽ മാക്സിമൈസ് പാനൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലുതായിട്ട് കാണാം. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കോപ്പി ചെയ്യാവുന്നതാണിത്. ഇനി കോപ്പി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കോപ്പിയാവും, എന്നിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ടെലിഗ്രാമിൽ ഓൾറെഡി കോപ്പി ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആ ടെലിഗ്രാമിലേക്ക് എങ്ങനെ കയറാമെന്ന് നോക്കാം. നമ്മുടെ തന്നെ ടെലിഗ്രാം ചാനലാണ്, അധികം പോപ്പുലറല്ല, നമ്മളധികം കൊടുത്തിട്ടില്ല. ഇതിൻ്റെ ലിങ്കുകൾ ഒരു വീഡിയോയിലും കണ്ടാ പറഞ്ഞിട്ടുള്ളൂ. ഷെയർ മാർക്കറ്റിൻ മലയാളം എന്നാണ് ഈ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ടെലിഗ്രാമിൽ പോയിട്ട് ഇവിടെ ഈ ഭാഗം കണ്ടോ, മലയാളം സ്റ്റോക്ക് എന്ന് കണ്ടോ, ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. മലയാളം സ്റ്റോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാനലിലേക്ക് വരും. ഇതിലങ്ങ് ജോയിൻ ചെയ്തിട്ട് ഇത് കോപ്പി ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, എന്നിട്ട് നേരെ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് ഫൈൻ എഡിറ്ററിൽ പോയിട്ട് പേസ്റ്റ് ചെയ്യാം. മിക്കവരും ചെയ്യുന്ന മറ്റേതെങ്കിലും ഇൻഡിക്കേറ്റർ എടുക്കും, എന്നിട്ട് അതിലുള്ള കോഡുകൾ ഡിലീറ്റ് ചെയ്തിട്ട് ഈ കോഡുകൾ പേസ്റ്റ് ചെയ്യുന്ന മെത്തേഡൊക്കെയുണ്ട്. എനിക്ക് വളരെ ആധികാരികമായിട്ട് അതിനെപ്പറ്റി അറിയത്തില്ല. പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്യാം, പക്ഷേ അതിന് താമസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, അത് നോക്കി അങ്ങ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇവിടെ രണ്ട് കോഡുകളും ഉണ്ട്, നമുക്ക് നോക്കാം ഈ രണ്ട് കോഡുകൾ. ഇടയ്ക്ക് നമ്മൾ സ്റ്റോക്കിൻ്റെ റെക്കമെൻഡേഷനൊക്കെ ഈ ചാനലിൽ ഇടുന്നുണ്ട്, അത് ഫ്രീ ആണ്. അപ്പോൾ ഇത് JL ATR+Volume Spikes എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിൻ്റെ കോഡാണ്. അതിൻ്റെ താഴെ JLINES CLOUD എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിൻ്റെ കോഡുമുണ്ട്. അപ്പോൾ ഈ രണ്ട് കോഡ് നിങ്ങൾക്ക് കിട്ടി. അതേപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിലാണ് ആ ഇൻഡിക്കേറ്റർ കാണിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ പ്രൈവറ്റാക്കി, നമുക്കിവിടെ കാണാം, പ്രൈവറ്റാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ, പുതിയ ആൾക്കാർ വന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് അവർക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഈ ഇൻഡിക്കേറ്റർ കാണുന്നില്ല. അപ്പോൾ അവർ പാനിക്കാകുകയും ഒരുപാട് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എല്ലാ മെസ്സേജുകൾക്കും പെട്ടെന്ന് റിപ്ലൈ കൊടുത്ത് എത്തുന്നില്ല. ഈ വീഡിയോയ്ക്ക് തന്നെ 1020 ലൈക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞിട്ട് പ്രൈവറ്റാക്കി, പക്ഷേ ഈ ലൈക്കിൽ കാര്യമില്ല, കാരണം അവർക്ക് ആ ഇൻഡിക്കേറ്റർ കിട്ടണമല്ലോ, അത് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിത് പ്രൈവറ്റാക്കി. എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്നുകൂടി കാണണമെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതായത് വീഡിയോയും കൂടെ ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്, പ്രൈവറ്റാക്കിയാലും ഇത് കാണാൻ പറ്റും, പുതിയ ആൾക്കാരിലേക്ക് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം, കണ്ട് വേണമെങ്കിൽ പഠിക്കണമെങ്കിൽ പഠിക്കാം. എന്തായാലും ഇൻഡിക്കേറ്റർ കിട്ടിയല്ലോ. ഇനി ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്യാൻ അറിയില്ലാത്തവർ പേടിക്കണ്ട, നമുക്ക് ഇതിലും നല്ല ഇൻഡിക്കേറ്ററുമായിട്ട് ഉടനെ വരുന്നുണ്ട്. കുറേ ഇൻഡിക്കേറ്റേഴ്സ് നമ്മളിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ അക്കുറസി കാണിക്കുന്ന ഇൻഡിക്കേറ്ററുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ റിലീസാകുന്ന പാടെ തന്നെ 1-2 ദിവസത്തിനുള്ളിലെങ്കിലും നിങ്ങൾ ആ ഇൻഡിക്കേറ്റർ ട്രേഡിംഗ് വ്യൂവിൽ ആഡ് ചെയ്യുകയും അതുപോലെ സേവ് ചെയ്യുകയും വേണം. ഇനി ഒരു പ്രാവശ്യം അവർ പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാലും നമുക്ക് കിട്ടാതിരിക്കരുത്, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതുപോലത്തെ കോഡുകൾ, അതിൻ്റെ കോഡൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഇനി നമുക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാനായിട്ട് അത് ഉപകരിക്കും. കമൻറ്റ് സെക്ഷനിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കമൻറ്റുകളും കണ്ടു. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പ്രൈസ് ആക്ഷനും വോളിയം അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ ചെയ്തിട്ട് നമുക്ക് സ്റ്റോക്കിൽ ട്രേഡ് എടുത്തുകൂടെ എന്ന് കണ്ടു. അങ്ങനെയുള്ള കമൻറ്റുകളും കണ്ടു. പക്ഷേ അങ്ങനെ കമൻ്റ് ഇട്ടവർ ഓർക്കുക, എല്ലാവർക്കും ഇതറിയില്ല. പ്രൈസ് ആക്ഷൻ ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അവർക്കറിയില്ലാത്ത. ഞാൻ തന്നെ നമ്മുടെ മറ്റൊരു ചാനലിൽ പ്രൈസ് ആക്ഷൻ്റെ ഒരു കംപ്ലീറ്റ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് വർഷം മുമ്പാണ്. പക്ഷേ അതിന് വ്യൂസൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചാനലിലാണെന്ന് ചെയ്യാതിരിക്കുന്നത്. ഒന്ന്, ഇത് പഠിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല, കാരണം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ല. മറ്റ് ഒരു കാരണം, ഒരുപക്ഷെ ആൾക്കാർക്ക് ജോലി തിരക്കോ അങ്ങനെ എന്തെങ്കിലും ആവാം, അതുകൊണ്ടും അവർക്ക് പഠിക്കാൻ പറ്റില്ല, പറ്റാതിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇത് അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അവരിപ്പോഴും ആശ്രയിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സിനെയാണ്. മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, പ്രൈസ് ആക്ഷൻ എത്ര ശതമാനം നമുക്ക് അക്കുറസി തരുന്നുണ്ട്? ഒരിക്കലും 100% അക്കുറസി ഒന്നും തരുന്നില്ല. 70% അല്ലെങ്കിൽ 80% ഒക്കെ മാക്സിമം കിട്ടിയാൽ കിട്ടി, അത്രയേ ഉള്ളൂ. പ്രൈസ് ആക്ഷനിൽ ഒരുപാട് ഫാൾസ് സിഗ്നൽ വരുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യം. ഒരു ഇൻഡിക്കേറ്റർ 100% അക്കുറസി ഒന്നും തരുന്നില്ല. പക്ഷേ ഈ പറയുന്ന 70% 80% ഒക്കെ അക്കുറസി പല ഇൻഡിക്കേറ്റേഴ്സും തരുന്നുണ്ട്. അതുകൊണ്ട് പ്രൈസ് ആക്ഷൻ വലിയ സംഭവമാണ്, മറ്റ് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നവർ അത്ര അഡ്വാൻസ്ഡ് അല്ല എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇത് പഠിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. ഒരു പക്ഷേ മറ്റു കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നവരായിരിക്കാം, പൊസിഷൻ സൈസിങ്ങും സൈക്കോളജിയും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നവരായിരിക്കും കൂടുതൽ സക്സസ് ആകുന്നത്. അല്ലാതെ പ്രൈസ് ആക്ഷൻ പഠിച്ചവരായിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നവർ മാത്രം യൂസ് ചെയ്താൽ മതി. ഞാനെനിക്ക് കണ്ടു
നല്ലതായിട്ട് തോന്നി ഞാൻ വീഡിയോ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് ലൈക്കിലും മനസ്സിലായി. കാരണം ഈ വീഡിയോയിൽ നമുക്ക് വളരെയധികം ലൈക്ക് കിട്ടിയിട്ടുള്ളത് കൊണ്ടും അതിൻ്റെ ഒരു റീച്ച് കൂടുതലെത്തിയത് കൊണ്ടും നമുക്ക് മനസ്സിലായത് ആൾക്കാർക്ക് ഇതുപോലുള്ള വീഡിയോകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല അക്കുറസി കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ പ്രൈസ് ആക്ഷൻ ചെയ്യുന്നവർ അത് കാണണമെന്നില്ല, വീഡിയോ കാണാതിരുന്നാൽ മതി. പക്ഷേ മെജോറിറ്റി ആൾക്കാർക്കും ഈ ഇൻഡിക്കേറ്റേഴ്സ് ഇഷ്ടമാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചു എന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മറ്റൊരു നഷ്ടം നമുക്ക് വരാനില്ല. അത് പ്രൈസ് ആക്ഷൻ ഉപയോഗിച്ചാലും നമുക്ക് ആ ഈ പറയുന്ന നഷ്ടമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. ഒരുപക്ഷെ അവരായിരിക്കും ചിലപ്പം കൂടുതൽ ക്യാഷ് ഉണ്ടാക്കുന്നത്. ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രധാനപ്പെട്ട കാര്യം. അത് ആരുണ്ടാക്കിയാലും അവരെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഞാൻ അടുത്ത ഇൻഡിക്കേറ്ററുമായിട്ട് വരുന്നുണ്ട്. വന്ന പാടെ തന്നെ ആ ഇൻഡിക്കേറ്റർ നമുക്ക് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ട്രേഡിംഗ് വ്യൂ നമുക്ക് സേവ് ചെയ്യണം, മറ്റന്മാർ അത് എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് സേവ് ചെയ്യണം. ഇനി ടെലിഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചിലപ്പോൾ വർക്കാവില്ല. അപ്പോൾ ഞാൻ ഒരു മെത്തേഡ് പറഞ്ഞു. ടെലിഗ്രാമിൽ മലയാളം സ്റ്റോക്ക് എന്ന് ടൈപ്പ് ചെയ്ത് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരാം. ഇത് നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പ്രൈവറ്റ് ആക്കിയ വീഡിയോ കാണണമെങ്കിൽ ഒന്നുകൂടി കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കാണാം. അതല്ല എങ്കിൽ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിൽ നോക്കിയാൽ മതി, അത് കിട്ടും. ഫസ്റ്റ് കമൻറ്റിലെ ലിങ്ക് വർക്കാവും, എന്നാൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വർക്കാവില്ല. അത് യൂട്യൂബിൻ്റെ ഒരു അൽഗോരിതമാണ്, അതുകൊണ്ടാണ് അത് വർക്കാവാത്തത്, ഡിസ്ക്രിപ്ഷനിലെ വർക്കാവാത്തത്. അപ്പം ഇതിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് സെർച്ച് ചെയ്താൽ മതിയാവും. താങ്ക് യു ഫോർ വാച്ചിങ്.